ആലപ്പുഴ മുട്ടാറിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ അഞ്ചുപേർ ചേർന്ന് പീഡിപ്പിച്ചെന്ന് പരാതി. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് സംഭവം. രാമങ്കരി പോലീസ് അന്വേഷണം തുടങ്ങി. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഞെട്ടിക്കുന്ന വിവരമാണ്. എപ്പോഴായിരുന്നു സംഭവം? നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. രാമങ്കരി പോലീസിനാണ് വിദ്യാർത്ഥിയുടെ കുടുംബം പരാതി നൽകിയത്. സ്കൂളിൽ നിന്ന് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നത് വഴിക്ക് മുട്ടാർ ശ്മശാനത്തിന്റെ അരികിൽ വെച്ചാണ് തന്നെ പീഡിപ്പിച്ചുവെന്ന്, പൊതുവഴിയിൽ പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അഞ്ചു പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. പക്ഷെ ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മാസ്ക് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ആളുകളെ തിരിച്ചറിയാൻ കഴിയില്ലെന്നുമാണ് പെൺകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിൽ വിശദമായ അന്വേഷണം രാമഗിരി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് പോലീസ്. രേണുക, ശരണ്യ, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇന്നലെ ഉണ്ടായ സംഭവം ഇപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് വിവരം ലഭിക്കുന്നത്, അതെന്തുകൊണ്ടാണ്? ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. പക്ഷേ കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇന്നാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പെൺകുട്ടിയെ ആക്രമിച്ചു എന്നാണ് പെൺകുട്ടി ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. ആശുപത്രിയിൽ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ അത്തരത്തിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടി ആരോഗ്യവതിയായി തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലൊരു അക്രമം നടക്കുന്ന സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും പരാതിയും. എന്തായാലും ചില അവ്യക്തതകളുമുണ്ട്, അതൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. രേണുക, ശരി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചില പൊരുത്തക്കേടുകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന സംശയവും പോലീസ് പറയുന്നുണ്ട്. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.